ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ട് തുറന്നു. ചെറുതോണി അണക്കെട്ടിന്റെ ഒരു ഷട്ടർ 40 സെന്റിമീറ്ററാണ് ഉയർത്തിയത്. ജലനിരപ്പ് 2398.9 അടിയിലെത്തിയപ്പോഴാണ് ഷട്ടർ തുറന്നത്. പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടും തുറന്നേക്കും. അണക്കെട്ടിലെ ജലനിരപ്പ് 140.1 അടിയിൽ എത്തി. അണക്കെട്ടിൽ നിന്നും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. മുല്ലപ്പെരിയാർ സ്പിൽവേ തുറക്കുകയോ ജലനിരപ്പ് ഉയരുകയോ ചെയ്താൽ ഇടുക്കി ഡാം കൂടുതൽ തുറക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും സ്റ്റാലിൻ ചേരുന്നു. സ്റ്റാലിൻ, ഉച്ചയ്ക്കാണ് ഇടുക്കി ഡാമിന്റെ ഒരു ഷട്ടർ ഉയർത്തിയത്. നിലവിലെ അവസ്ഥ എന്താണ്? മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറക്കാനുള്ള സാധ്യതയും കാണുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഏറെ മുന്നൊരുക്കം എന്ന നിലയിലാണ് ഇന്ന് 2 മണിയോട് കൂടി ഇടുക്കി ഡാമിന്റെ, ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്ന് 40 ക്യൂബിക് ജലം പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. 2398.98 ആണ് ഇപ്പോഴത്തെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. ഡാം തുറക്കുന്ന സമയത്ത്, 2 മണിക്ക് ഡാം തുറക്കുന്ന ഷട്ടർ തുറക്കുന്ന സമയത്ത് 2398.94 ആയിരുന്നു ജലനിരപ്പ്. അതിൽ നിന്നും നേരിയ വർധനവാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കാരണം പദ്ധതി പ്രദേശത്ത്, വൃഷ്ടി പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നു തന്നെയാണ് കാരണം. എന്നാൽ മറ്റ് മേഖലകളിൽ, ജില്ലയിൽ പൊതുവെ മഴ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പദ്ധതി പ്രദേശത്തെ ഒറ്റപ്പെട്ട മഴയും നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് സ്റ്റഡിയായി നിൽക്കുന്ന ഒരു അവസ്ഥ, 140.1 എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ മുന്നൊരുക്കലും ഈ ഈ സാഹചര്യം കണക്കിലെടുത്താണ് ജില്ലാ ഭരണകൂടം വലിയ കരുതലോടെ ഇപ്പോൾ ഡാം തുറന്ന്, ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. 2399.03 അടിയാണ് റെഡ് അലർട്ടിന്റെ പരിധിയെങ്കിലും മുന്നേ കൂട്ടി തന്നെ ഡാം തുറക്കുകയും അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലെ മഴയുടെയും കാലവർഷ മഴയുടെയും പ്രകൃതിയുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഇപ്പോൾ വലിയ നിരോധനം ജില്ലയിലെ പല കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തൊഴിലുറപ്പ് പോലെയുള്ള പ്രവൃത്തികൾ മാറ്റിവെക്കണം. മുൻപ് തുടരുന്ന ക്വാറികള്, മൈനിങ് ജോലികൾ ഇവയെല്ലാം അതുപോലെ തന്നെ തുടരണം. അതോടൊപ്പം തന്നെ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ നിയന്ത്രണം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വലിയ നിയന്ത്രണം, ജാഗ്രതയും ജില്ലാ ഭരണകൂടം ഇതോടൊപ്പം അറിയിച്ചിട്ടുണ്ട്. സ്റ്റാലിനാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.